ഗ്യാൻവാബി മസ്ജിദിൽ പുരാവസ്തു സർവേ നടത്തണം എന്ന കോടതി ഉത്തരവിനെതിരെ സുന്നി വഖഫ് ബോർഡും ഹൈക്കോടതിയിലെത്തിയിരിക്കുകയാണ്. പുരാവസ്തു പഠനത്തിനുള്ള വാരണാസി കോടതിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യണം എന്നുള്ളതാണ് ആവശ്യം. പി ആർ സുനിൽ ചേരുന്നു. സുനിൽ, വളരെ നിർണായകമായ ഒരു സംഭവമായി ഇത് മാറുന്നു. കൂടുതൽ കൂടുതൽ ആളുകൾ ഈ കേസിൽ കക്ഷി ചേരാനായി എത്തുന്നു. എന്താണ് വിവരങ്ങൾ? എപ്പോഴേക്കും കോടതി ഇത് പരിഗണിക്കും? ജിമ്മി, തീർച്ചയായും അയോധ്യയ്ക്ക് പിന്നാലെ കാശി വിശ്വനാഥ ക്ഷേത്രവും ഇപ്പോൾ വലിയൊരു നിയമ പോരാട്ടമായി മാറുകയാണ്. കഴിഞ്ഞ ആഴ്ചയാണ് വാരാണസി കോടതി കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ പുരാവസ്തു ഗവേഷണം പരിശോധന നടത്താനുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഔറംഗസേബിൻ്റെ കാലത്ത് കാശി വിശ്വനാഥ ക്ഷേത്രം പിടിച്ചെടുത്ത് അവിടെ ഗ്യാൻവാബി മസ്ജിദ് നിർമ്മിച്ചു എന്ന ഒരു ഹർജി അംഗീകരിച്ചുകൊണ്ടാണ് പുരാവസ്തു പഠനത്തിനുള്ള ഒരു നിർദ്ദേശം വാരാണസി ജില്ലാ കോടതി നടത്തിയത്. ഇത് ചോദ്യം ചെയ്തുകൊണ്ട് ഗ്യാൻവാബി മസ്ജിദ് മാനേജ്മെൻറ്റ് സമിതി അലഹബാദ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ആ കേസിൽ കാശി വിശ്വനാഥ ക്ഷേത്ര ഭാരവാഹികളും തടസ്സ ഹർജി നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സുന്നി വഖഫ് ബോർഡും ഈ കേസിൽ കക്ഷി ചേർന്നുകൊണ്ട് ഹർജി നൽകിയിരിക്കുന്നത്. ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് വാരാണസി ജില്ലാ കോടതി ഇത്തരമൊരു ഉത്തരവ് പുറപ്പെടുവിച്ചതെന്നാണ് സുന്നി വഖഫ് ബോർഡ് ചൂണ്ടിക്കാണിക്കുന്നത്. 1947 ശേഷം തൽസ്ഥിതി തുടരണം എന്നൊരു നിയമവ്യവസ്ഥ നിലനിൽക്കി അത് ലംഘിച്ചുകൊണ്ടാണ് വാരാണസി കോടതി ഇത്തരമൊരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. അടിയന്തരമായി ഈ ഉത്തരവ് സ്റ്റേ ചെയ്യണം എന്നതാണ് സുന്നി വഖഫ് ബോർഡ് ആവശ്യപ്പെടുന്നത്. ഏതായാലും ഹൈക്കോടതിയിലേക്ക് ഈ കേസ് എത്തുമ്പോൾ ഹൈക്കോടതി എങ്ങനെയായിരിക്കും ഈ കേസിലൊരു തീരുമാനത്തിലേക്ക് പോവുക എന്നത് ഏറെ നിർണായകമാണ്. കൂടുതൽ കക്ഷികൾ ഈ കേസിൽ വരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. നേരത്തെ നമുക്ക് അലഹബാദ് ഹൈക്കോടതി തർക്കഭൂമി മൂന്നായി വിഭജിക്കാനുള്ള തീരുമാനമാണ് എടുത്തത്. പിന്നീട് സുപ്രീം കോടതി അത് റദ്ദാക്കുകയും തർക്കഭൂമിയിൽ ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥ എന്ന നിലയിൽ ക്ഷേത്രം നിർമ്മിക്കാനുള്ള നിർദ്ദേശം നൽകുകയും ഒക്കെ തന്നെ ചെയ്തു. സംഘപരിവാർ സംഘടനകൾ അയോധ്യയിലൂടെയാണ് രാജ്യത്തെ വേരുറപ്പിച്ചത്. ഏതായാലും ഇപ്പോൾ കാശിയിലൂടെയും അത്തരത്തിലുള്ളൊരു രാഷ്ട്രീയ നീക്കത്തിലേക്ക് സംഘപരിവാർ സംഘടനകൾ പോകുമോ എന്നത് കാത്തിരുന്ന് കാണണം. ഏതായാലും അയോധ്യയ്ക്ക് ശേഷം ഇനി കാശി എന്ന് നേരത്തെ സുപ്രീംകോടതി വിധിക്ക് പിന്നാലെ സംഘപരിവാർ സംഘടനകൾ പറഞ്ഞിരുന്നു. ആ തരത്തിൽ തന്നെ ഒരു നിയമ പോരാട്ടത്തിലേക്ക് ഈ കാര്യങ്ങൾ നീങ്ങുന്ന കാഴ്ചയാണ്. ഏതായാലും ഇതൊരു രാഷ്ട്രീയ നീക്കമായി മാറുമോ എന്നറിയാൻ നമുക്ക് ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കണം. ജിം, ശരി സുനിൽ.